നമസ്കാരം ഡോക്ടറെ. വരി വരി ഇക്ക ഒരു ചായ കുടിക്കാൻ വിത്തോട്ട് മതി കേട്ടോ. ആ എന്താ ഡോക്ടറെ, നിങ്ങൾക്കും ഷുഗർ പിടിച്ചോ? എന്നാ പിന്നെ ഞാൻ ചായയിലെ ശർക്കര ഇട്ട് തരട്ടെ. കണ്ടാ, മധുരം വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ പല ജനങ്ങളും ഇത് പറഞ്ഞുള്ള ഈ ഇക്ക പറഞ്ഞുള്ള കാര്യങ്ങളും അവരൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ അവർക്ക് മധുരം ഇഷ്ടമല്ല എന്നിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രമേഹം പോലുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചില ജനങ്ങൾക്ക് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കുള്ള ചിലപ്പോൾ പ്രമേഹം ഉണ്ടാവും, അത് മറ്റുള്ളവരുണ്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവനൊരു സമാധാനം സന്തോഷം പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തനിക്കില്ലല്ലോ അവനുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സാഡിസമായിരിക്കാം. നമുക്ക് നമ്മുടെ സഹജീവികൾ എല്ലാവരും നന്നായിരിക്കണം. അതുകൊണ്ട് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അവിടെ തന്നെ അവരെ വിട്ടേക്കുക, കൂടുതൽ ക്രൂശിക്കരുത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ശർക്കര. നമുക്കറിയാം, നമുക്ക് പഞ്ചസാര അവിടെ നിന്ന് കിട്ടുന്നത്, കരിമീനല്ലേ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശർക്കര എവിടെ നിന്ന് കിട്ടുന്നത്? അതേ കരിമീൻ തന്നെ ശർക്കരയും കിട്ടുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഷുഗർ കൂടില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പോൾ കേൾക്കുന്ന ജനങ്ങളെല്ലാം തന്നെ അത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ശർക്കര കഴിച്ചാലും പഞ്ചസാര കഴിച്ചാലും രണ്ടും നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് പുതിയ അറിവാണല്ലോ ഡോക്ടറേ. അപ്പോൾ ഇക്കക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ? നിങ്ങളെ ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ അല്ലേ, ഞാൻ മാറി, നിങ്ങൾ മാറണം കേട്ടോ.